ഇതാ ക്രോണോ, നമുക്ക് ഇന്നും ദാരിദ്ര്യമാണല്ലോടാ. എൻ്റെ വീട്ടിലാണെങ്കിൽ ഒരു സാധനമില്ല, കാരണം അച്ഛൻ്റെ നമ്മളെ അച്ഛൻ്റെ ഫാക്ടറി പൂട്ടിയില്ലേ, അതുകൊണ്ട് വീട്ടിൽ ഒരു സാധനമില്ല. നിന്റെ വീട്ടിൽ വല്ലതും ഉണ്ടോടാ? വേലോ ഓക്കെ, നമുക്ക് പോവാം, പോയി നോക്കാം എൻ്റെ വീട്ടിൽ സാധനം വല്ലതും ഉണ്ടോ നോക്കടാ. ഹലോ ഓക്കെ, കണ്ട എൻ്റെ വീട്ടിൽ സാധനം ഒന്നുമില്ല. എന്നാ ക്രോണ എൻ്റെ വീട്ടിൽ നോക്കടാ, എൻ്റെ വീട്ടും അതേ അവസ്ഥയിലടാ. കാരണം ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പൈസ ഇല്ലടാ, അപ്പോൾ വിശക്കുന്നു. നമുക്കാണെങ്കിൽ വല്ല ജോലിക്ക് വല്ലതും പോകാനാണെങ്കിൽ നമുക്കത്ര പഴുപ്പൊന്നും ഇല്ലല്ലോ. ഇനി എന്ത് നടക്കുവാണോ നടക്കൂലോ എന്ന് അറിയടാ. ഡാ ക്രോണോ, ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനായ അൽവാറോ മുതലാളി എന്നെ വിളിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാൻ. നിന്നെയും കൂടെ കൂട്ടി കൊണ്ടുപോകാൻ പറഞ്ഞു. ആ നമുക്ക് പോയി നോക്കാം. பாடம் படிச்சதில்ல நாங்க நட்பு படிச்சோம், சின்ன வயசுல நாங்க அழுததில்ல, ஒன்னா சேர்ந்து சிரிச்சோம், காசுக்கு ஒரு பஞ்சம் வந்தாலும். ഡാ ക്രോണോ, ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇതാ അദ്ദേഹത്തിൻ്റെ കാട് കിടക്കുന്നു, പോയി നോക്കാം. പാ അദ്ദേഹം അവിടെ തന്നെ ഉണ്ട്. ഓ മുതലാളി, മുതലാളി, മുതലാളി അവിടെ ഉണ്ടോ? മുതലാളി ഉണ്ടെങ്കിൽ ഒന്ന് താഴെ വരാൻ പറ്റും. മുതലാളി, മുതലാളി വിളിച്ചിരുന്നു, ഞാനാണ് അലോക്ക്. മുതലാളി എന്നെ വിളിച്ചിരുന്നു. ആ അലോക്കും ക്രോണയും ഇല്ലേ? ഞാൻ എന്താ വരുന്നു, ഒരു മിനിറ്റ് മക്കളെ, ഞാൻ എന്താ വരുന്നു മക്കളെ. ഡാ ക്രോണോ, നമ്മളെ പ്രായത്തിൽ പണ്ട് ഇദ്ദേഹവും ഒരു പാവപ്പെട്ടവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കരുതിയ പ്രയത്നവും അത്ര ഹാർഡ് വർക്കും കാരണമാണ് അദ്ദേഹം ഈ ലെവലിലെത്തിയത്. എന്നാലും നമുക്കും അങ്ങനെ ചെയ്യാം, പക്ഷെ നമുക്ക് ഇത്തിരി പൈസ തന്ന സഹായിക്കാൻ പോലും ആരുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ബിസിനസ് തുടങ്ങാനും സാധിക്കില്ല. ഇദ്ദേഹം എന്തിനാണ് വിളിച്ചതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ആ മുതലാളി, എന്ത് മുതലാളി വിളിച്ചിരുന്നത്? ഇപ്പോൾ മക്കളെ, ഞാൻ നിങ്ങളെ വിളിച്ചത്, നിങ്ങളിപ്പോൾ ദാരിദ്ര്യമാണ്, നിങ്ങൾ അച്ഛന് അമ്മയ്ക്കും ഒന്നും ജോലിയില്ല, നിങ്ങൾക്കും ഒരു ജോലി ഇല്ലല്ലോ. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ജോലി തരാം. എന്ന് വെച്ചാൽ ഈ പ്രേതവില്ലയില്ലേ, ദ ഗോസ്റ്റ് ഹൗസ്, അതിൻ്റെ തൊട്ടപ്പുറത്തെ സമുദ്രത്തിൻ്റെ കരയിൽ എൻ്റെ ഇത്തിരി സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റുമോ മക്കളെ? പറ്റുമെങ്കിൽ ഇത്ര പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല മക്കളെ, കാരണം ഇത്തിരി പാടുള്ള പണിയാണത്. അപ്പം പറ്റുമില്ലെങ്കിൽ കുഴപ്പമില്ല, പറ്റുമെങ്കിൽ എന്നും പറ്റും മക്കളെ. നാളെ പറ്റുമെങ്കിൽ നാളെ തന്നെ പോയി എടുക്കാൻ നോക്കും മക്കളെ. അപ്പം മക്കളെ പോയി എടുത്താൽ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന പൈസ തരാം മക്കളെ. ആ മുതലാളി ഞാൻ നോക്കട്ടെ. ഓക്കെ മുതലാളി, നമ്മളെടുത്തോളാം മുതലാളി, നമ്മളെടുക്കാം, ഉറപ്പായിട്ട് നമ്മളെടുക്കാം മുതലാളി. ഡാ ക്രോണോ, ഇതാണ് പ്രേതമില്ല, ആരും ഇങ്ങോട്ട് കയറാത്തതാണ്. നമുക്കൊന്ന് കയറി നോക്കാം, പതുക്കെ പോയി നോക്കാം. അറിയാ അളിയാ, നിനക്കൊരു കൊലുസിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അളിയാ. കേക്കാടാ, ഞാൻ പോട്ടാ, നാളെ വന്ന് നോക്കിയാ പോരെ. നില്ലടാ അവിടെ, അളിയാന്ന് പറഞ്ഞ ബാക്കി ഒന്ന് വേറെ ഒന്ന് വിളിപ്പിക്കല്ലേടാ കുരുട്ടെ. ഡാ നിനക്ക് അവിടെ ഒരു രൂപം കാണാമോ? എനിക്കൊരു രൂപം കാണുന്ന പോലെ തോന്നുന്നു. അത് നിനക്ക് തോന്നുന്നുണ്ടാടാ? എനിക്കും തോന്നുന്നുണ്ടാ അളിയ. ആ പോയി നോക്കാം. അളിയാ ഞാൻ കുടുങ്ങിയളിയാ, ഒന്ന് രക്ഷിക്കളിയാ അളിയാ, കുടുങ്ങിയളിയാ ഞാൻ രക്ഷിക്കളിയാ അളിയാ, ഞാൻ ചത്തളിയാ.